ചമ്മിയ മുഹൂർത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മക്കൂടെ ചിരിക്കാനാണ്. ചമ്മിയ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഞാൻ ചമ്മിയിട്ടുണ്ട്, പക്ഷേ അതൊരു 10-500 പേരുടെ നടക്കാന്നേ ഉള്ളൂ. 1000 പേര് അത്രേ ഉള്ളൂ, വളരെ കുറഞ്ഞൊരു ക്രൗഡായിരുന്നു. എന്റെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പൊ പപ്പ വരുന്നു, എന്റെ അമ്മയെ പപ്പ വരുന്നു, നമ്മള് ഷൈൻ സ്റ്റാർ ആണല്ലോ, പുതിയ ഡ്രസ് വാങ്ങുന്നു, പാർലറിൽ പോകുന്നു, ഹെയർ സെറ്റ് ചെയ്യുന്നു, അടിപൊളിയായി നിൽക്കുന്നു, സ്കൂളിലെ സ്റ്റാർ എല്ലാരും. ശ്രീലക്ഷ്മി നിന്റെ പപ്പയാണോ വരുന്നത്? പപ്പയാണോ? നമ്മള് ഹൈ ലെവലിൽ നിൽക്കാം. ഫ്രണ്ട് സീറ്റ് ഇരിക്കുന്നു, ഞാനിരിക്കുന്നു, പപ്പ ഇരിക്കുന്നു, അമ്മ ഇരിക്കുന്നു. സ്റ്റേജിൽ പപ്പ കയറി പ്രസംഗിച്ചു തുടങ്ങി. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ മോളെ അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്താം. ലച്ചു വാ, കയറി നിന്നു. അപ്പൊ എന്തായാലും കാര്യം, ഒരു സ്റ്റാറിന്റെ മകള് അവിടെ അങ്ങോട്ട് കയറാനൊക്കെ ഒന്ന് ഫുൾ ജാടയിലായിരിക്കും. പോയിന്റഡ് ഹീൽസ്, പോയിന്റഡ് ഹീൽസ് എല്ലാം മാച്ചിന് മാച്ച് നിക്കാണ്. പറഞ്ഞു ഇതാണ് എന്റെ മോള്, കാണാൻ ഇത്തിരി ഗ്ലാമർ ഒക്കെ ഉണ്ട്, പക്ഷെ ഗ്ലാമർ എന്നൊരു സാധനം അവളുടെ അടുത്തൂടി പോയിട്ടില്ല. ഈശ്വര, എന്റെ ഇംഗ്ലീഷ് ടീച്ചർ ഇരിക്കുന്ന, എല്ലാരും ഇരിക്കുന്ന, എനിക്കാണെ ഇത്രയും നേരം നമ്മള്, ഞാനാണ് ഞാനാണ് എല്ലാ ഇംഗ്ലീഷ് സംസാരിക്കൂ സ്കൂളില്, അത് അച്ഛൻ പറഞ്ഞല്ലേ. പപ്പ അപ്പോഴേക്കും പറഞ്ഞു എന്റെ മോക്ക് ഗ്രാമർ അടുത്തൂടി പോയില്ല. ചമ്മി നാറി പിറ്റേ ദിവസം സ്കൂളിൽ പോയി പിള്ളേരൊക്കെ അയ്യേ നാണക്കേട്, ടെൻഷൻ ഉറക്കം വരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഇന്ന് മുതൽ വൈകിട്ട് ഇംഗ്ലീഷ് ട്യൂഷന് പോകും, മൊത്തം പഠിച്ചു. അതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ വിചാരിച്ച എന്തും നടക്കും. അങ്ങനെയൊക്കെ ചോദിച്ചാൽ മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഉറുദു ഒന്നും അറിയില്ല. മലയാളം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി, പിന്നെ തമിഴ് കുറച്ചറിയാം, പിന്നെ കന്നഡ അറിയേയില്ല. ശ്രീലക്ഷ്മി ഞാൻ പറയും ചേട്ടാ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം, ഒന്ന് മലയാളത്തിൽ എഴുതിത്താ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിത്താ, ഞാൻ പഠിച്ചിട്ട് വന്ന് ചെയ്തോളാം. പിന്നെ എന്താണ് ഇനിയുള്ള ആഗ്രഹം? ഇനിയുള്ള ആഗ്രഹം ഞാൻ സീക്രട്ട് തരാം, ആരോടും പറയണ്ട. എനിക്കൊരു സിവിൽ സർവന്റ് ആവണം എന്നാണ് ആഗ്രഹം, പക്ഷെ ഒരു സിവിൽ സർവന്റ് ആഗ്രഹമല്ലേ, നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാരും പ്രാർത്ഥിച്ചാൽ മാത്രം നടക്കില്ല, അതാണ് മെയിൻ പ്രശ്നം, പഠിക്കണമല്ലോ. അശ്വതി എനിക്ക് നിന്നെ സമ്മതിച്ചേട്ടാ, അത് എന്നെ ഇവിടെ ആങ്കർ ആക്കും എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പ്രതികാരം സമ്മതിക്കില്ല ഞാൻ. അതും എനിക്കിഷ്ടായി, നിങ്ങൾ രണ്ടുപേരും ആങ്കർ ആവുന്ന എല്ലാ യോഗ്യതയും. പിന്നെ സുരാജ് ചേട്ടൻ ഇവിടെ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ച് നിക്കേണ്ടി വരും. ഞങ്ങൾ പാട്ട് ഒരുപാട് പാടും എന്നിങ്ങനെ ചെറിയ അറിവ് കിട്ടിയിട്ടുണ്ട്. വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അത് തെറ്റല്ല എന്ന് മാത്രല്ല, മാപ്പിളപ്പാട്ടിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മാപ്പിളപ്പാട്ട് നല്ല അസലായിട്ട് പാടും. മാപ്പിളപ്പാട്ട് കറക്റ്റ്, റമദാൻ മാസമാണ്, അപ്പൊ എന്തായാലും ഒരു പിന്നെ മാപ്പിളപ്പാട്ടാവാം. ഇപ്പൊ ജലദോഷമേ ഉള്ളൂ, ഈ പാട്ട് പാടിയതിനു ശേഷം പിന്നെ പേരദോഷം കൂടെ.